അപ്പം ഇന്ന് ഞങ്ങളുടെ അഞ്ചാമത്തെ ദിവസത്തെ യാത്രയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങൾ പോകുന്നത് നാട്ടിലോട്ടാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. അവസാനം ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ ഇപ്പൊ സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞു, ജമുക്കാലോളമായി. ഒരു 6 മണിയാകുമ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്ന പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കുമിളി ചെക്ക് പോസ്റ്റ് വഴിയാണ് പോകുന്നത്. ഞങ്ങൾക്ക് പാസും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞങ്ങളുടെ കൺഫേം ആയി. അപ്പൊ വേറെ ഒരു തടസ്സങ്ങളും ഇല്ല. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പൊ ഞങ്ങളിപ്പോ മടിവാള ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഹൊസൂർ റോഡിലോട്ട് കയറി ഹൊസൂർ ഇലക്ട്രോണിക് സിറ്റി. ഞങ്ങളിപ്പോ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സൈഡിലും കാണുന്ന ഈ ഇലക്ട്രോണിക് meters, continue straight onto National Highway 44, National Highway 48. സേലം ഡിസ്ട്രിക്റ്റ്, സേലം അടുക്കറായി. ആ സേലത്തിന്റെ ചെക്കിംഗ് ആയിരുന്നു നേരത്തെ കണ്ടത്. സേലം ഡിസ്ട്രിക്റ്റിന്റെ വിൻമില്ലിന്റെ ഒരു വിങ്ങാണിത്. എത്ര വലുതാ നോക്കാം, എത്ര ടണ്ണ് കാണുമായിരിക്കും അല്ലേ. ബോർഡ് കണ്ടു, എത്ര 244 അല്ലേ. നല്ല തെങ്ങും തോപ്പാ. കഴിഞ്ഞിട്ട് ആ ഒരു തെങ്ങെങ്കിലും ഒന്ന് കാണുന്നേ അല്ലേ. ഡിണ്ടിക്കൽ ഡിസ്ട്രിക്ട് കഴിഞ്ഞ ഉടനെ വന്ന ചെക്കിംഗ് ആണ് ഇത്. ഇവിടെ ഞങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. വേറെ സ്പെയിനിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, അവിടെ ഓരോരോ ടയർ ഇട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ. ഏതായാലും തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ നല്ല ചെക്കിംഗ് ആയിരുന്നു കേട്ടോ. അവസാനം കമ്പത്തെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളല്ലോ കുമ്പളിയിലോട്ട്. കമ്പത്തെ മുന്തിരിയുണ്ടോ. കൊറോണയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് നല്ല ഫ്രഷ് ഗ്രേപ്സ് മേടിച്ചോണ്ട് പോകായിരുന്നു. എന്നാ പറയാനോ, നല്ല രസമല്ലേ. കുമ്പളിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ചെറിയൊരു ചെക്കിംഗ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കുരങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ കയറി തുടങ്ങി. മൊത്തം 18 വളവാണെന്നാണ് എൻ്റെ ഒരു അറിവില്. 18 ഹെയർ പിൻസ് ഉണ്ട്. ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണോ. കുമ്പളിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക, നല്ല രസമല്ലേ കാണാൻ. രണ്ടോ പെൻ സ്ട്രോക്ക് പൈപ്പുകള്. കേരളത്തിൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കുന്ന പൈപ്പുകളാണ്. അപ്പൊ ഞങ്ങള് കുമ്പളിയിലെത്തി. കേരള ചെക്ക് പോസ്റ്റ് അടുത്തു. ഇവിടെ എന്തെങ്കിലും ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കാണും. ഞങ്ങളുടെ ഇ പാസ് കാണിക്കേണ്ടി വരും. വണ്ടി ഇവിടെ നിർത്തി. ഇത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ്. കഴിയാറായി കേരള ചെക്ക് പോസ്റ്റിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ്. കുമ്പളിയായി കേരള സ്റ്റോർ. എന്താ സന്തോഷം. എൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ ഞങ്ങളുടെ പാസ് കാണിക്കാൻ വേണ്ടി വെളിയിലോട്ട് പോയിട്ടുണ്ട്.
ഒന്നും മനസ്സിലാവുന്നില്ല കൈ ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം ഞങ്ങൾക്ക് ഇവിടെ ഒരു തെർമൽ സ്ക്രീനിങ്ങും കൈയൊക്കെ ഞങ്ങൾ ഒന്ന് കഴിയിച്ചു. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഒക്കെ ഞങ്ങളെ നോക്കി. അത് കഴിഞ്ഞ് ലോക്കൽ ബോഡിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസും ക്വാറന്റൈൻ ആവാൻ പോകുന്ന വീടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോലീസിനും ഞങ്ങളുടെ വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മോട്ടോർ വെഹിക്കിളിന് ഞങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ വണ്ടി ഒന്ന് പഞ്ചാബിൽ നിന്ന് വന്നുകൊണ്ടൊന്ന് വാഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇത് ഞങ്ങൾക്ക് തന്ന സ്ലിപ്പാണിത്. ഇത് നോക്കാം, കേരള ഗവൺമെന്റിന്റെ സ്ലിപ്പാണിത്. ഇനി പോകുന്ന വഴിക്ക് നമ്മളെ പോലീസോ ആരെങ്കിലും ഏതെങ്കിലും അതോറിറ്റി വിളിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇത്രയും ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ഇവിടെ നിന്ന് വിട്ടത്. അപ്പൊ ശരി, നമുക്ക് വണ്ടി വാഷ് ചെയ്യാനായിട്ട് പോവാം. അപ്പൊ ഞങ്ങൾ കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു 300 മീറ്റർ മാറി KSRTC ഡിപ്പോയിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഡിപ്പോയിലോട്ട് എത്തിയിട്ടുണ്ട്. കാറ് വാഷ് ചെയ്യുവോ? ടീ പ്ലാന്റേഷൻ ഒക്കെ ഞങ്ങളിപ്പോ വണ്ടിപ്പെരിയാർ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കോട്ടയംകാരും ഈ വഴി വരാത്തവര് കാണുകയല്ലായിരിക്കും, വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഓ, പിന്നെ ഒരു പച്ചപ്പ, നമ്മുടെ ഓം ശാന്തി ഓഷനിലെ സിനിമയിൽ പറഞ്ഞ പോലെ പച്ചപ്പും പരിതാപവും കാണാനായിട്ട് കേരളത്തിൽ തന്നെ പറഞ്ഞു. ടീ ഫാക്ടറിയാ ഇവിടെ. നമുക്ക് മേടിക്കാനും കിട്ടും, ഔട്ട്ലെറ്റും കൂടെ. ഞാൻ നോക്കിട്ട് ഇവരുടെ എസ്റ്റേറ്റ് മാത്രമേ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോകുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇത്ര വലുതായിട്ട് പോകണില്ല. മഴ തുടങ്ങിയല്ലേ. കാണുമ്പോ തന്നെ കണ്ണിന് എന്തൊരു കുളിർമ. അപ്പം ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.